വാക്കുകൾക്ക് ഒരു മനുഷ്യനെ പണിയുവാനും ഒരു മനുഷ്യനെ ഇല്ലാതാക്കുവാനുമുള്ള പ്രത്യേക ഒരു ഗുണവിശേഷമുണ്ട്. നിരാശനായ ഒരു മനുഷ്യനെ സജീവമാക്കുവാൻ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അപ്പോൾ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുന്ന ഒരു വ്യക്തിയോട് നാം പറയുന്ന ഒരു വാചകം അയാളെ കൂടുതൽ ദുർബലനാക്കുവാനുള്ള സാധ്യതയും ഇല്ലാതില്ല. ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ സമ്പന്നനായി ജീവിക്കുന്ന ഒരു സമയം മുഴുവൻ നഷ്ടപ്പെട്ട് കടത്തിൻ്റെ കെണിയിലേക്ക് വരികയും സകലവും വിറ്റ് ആത്മഹത്യ എന്ന വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളുടെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി തെറ്റായിപ്പോയി എന്നുള്ള വാചകമാണ് പറയുന്നതെങ്കിൽ ആ മനുഷ്യൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ദുഃഖിതനായിത്തീരുന്നു? ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നിങ്ങൾ ഈ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കിയത്? ഇനിയും നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. നിങ്ങളിലുള്ള കഴിവുകൾ ഇനിയും നശിച്ചിട്ടില്ല, നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും എന്നുള്ള വാചകമാണ് പറയുന്നതെങ്കിൽ അത് ആ വ്യക്തിയെ കൂടുതൽ ശക്തനാക്കുകയുള്ളൂ. ഒന്നാം ലോക മഹായുദ്ധ സമയത്താണെന്ന് തോന്നുന്നു ഇംഗ്ലണ്ടിലെ നാവികസേന, അവർ അറ്റ്ലാന്റിക് സമുദ്രമാണെന്നാണ് എൻ്റെ തോന്നൽ, അവർ ശത്രു സൈന്യത്തിനെതിരെ മുന്നേറുമ്പോൾ അന്നത്തെ ശത്രു സൈന്യങ്ങൾ ജർമ്മനിയും ഇറ്റലിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ കടലിൻ്റെ നടുവിൽ ഇംഗ്ലീഷ് സേനയെ, ഇംഗ്ലീഷ് നാവികസേനയെ വളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അവിടെയുള്ള സൈനികന്മാർ ഭയന്ന് ഭയവില്ലും വിഹ്വല്ലരായി മാറി. എന്ത് ചെയ്യണം എന്നറിയില്ല, പരാജയത്തെ ഉറ്റുനോക്കുന്ന സാഹചര്യം. അപ്പോഴാണ് ആ നാവികസേനയുടെ ക്യാപ്റ്റൻ തൻ്റെ സൈനികരോട് ഇങ്ങനെ പറഞ്ഞത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഏത് ദിശയിലേക്ക് നോക്കിയാലും ശത്രുവിനെ കാണുന്ന ഒരു സാഹചര്യത്തിലാണ് വന്നു നിൽക്കുന്നത്, ഇനിയും ഇങ്ങനെ ഒരു മികച്ച അവസരം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. വാസ്തവത്തിൽ ശത്രു സൈന്യം വളഞ്ഞു നിൽക്കുമ്പോൾ ഭയമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ആ ക്യാപ്റ്റൻ്റെ വാക്കുകൾ സൈനികർ ആവേശത്തോടുകൂടി തന്നെ തിരഞ്ഞെടുത്തു. ഫലമെന്തായിരുന്നു എന്നറിയണമോ? ആ സൈനിക ആക്രമണത്തിൽ, നാവികസേനയുടെ ആക്രമണത്തിൽ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും നാവികപ്പട തോറ്റ് തുന്നം പാടി. അതെ, സാഹചര്യങ്ങളല്ല നമ്മെ ശക്തിപ്പെടുത്തുന്നത്, സാഹചര്യങ്ങൾക്കൊപ്പം വാക്കുകൾക്ക് നമ്മെ ബലപ്പെടുത്തുവാൻ മുൻപോട്ട് നയിക്കുവാൻ കരുത്തുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ലോകത്തിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരനാണ് തോമസ് ആൽവ എഡിസൺ. എഡിസന്റെ ബാല്യകാലത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അദ്ദേഹം വളരെ ജിജ്ഞാസയുള്ള, കൗതുകമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട് എഡിസൺ വീട്ടിലേക്ക് വന്നു. വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ ടീച്ചർ തൻ്റെ അമ്മയ്ക്ക് നൽകുവാൻ വേണ്ടി ഏൽപ്പിച്ച കത്ത് എഡിസൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കൊച്ചു ബാലകൻ അമ്മയുടെ അടുത്തേക്ക് ആ കത്തുമായി ഓടി. അമ്മ ടീച്ചർ നൽകിയ ആ കത്ത് കൗതുകത്തോടെ കയ്യിൽ വാങ്ങി. എന്നിട്ട് അത് തുറന്ന് പൊട്ടിച്ച് വായിക്കുവാൻ തുടങ്ങി. വളരെ ആകാംക്ഷ ആ സ്ത്രീയുടെ മുഖത്ത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വായന മുൻപോട്ട് നീങ്ങുമ്പോൾ അവർ തികച്ചും നിർവികാരമായി മാറുന്ന ദീനഭാവത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അമ്മയുടെ ഈ നിർവികാരമായ അവസ്ഥ കണ്ട കൊച്ച് എഡിസൺ എന്താണ് കത്തിലെ ഉള്ളടക്കമെന്ന് അമ്മയോട് ആരാഞ്ഞു. തൻ്റെ ആ തനത് ഭാവം മാറ്റിയിട്ട് മുഖത്ത് ചെറിയൊരു പുഞ്ചിരി കൈവരുത്തിക്കൊണ്ട് അമ്മ എഡിസനോട് പറഞ്ഞു, മോനെ കത്തിലെ വാചകം ഇങ്ങനെയാണ്, നീ വളരെ സമർത്ഥനായ, നിങ്ങളുടെ മകൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ്, അവനെ പഠിപ്പിക്കുവാൻ ഈ സ്കൂള് ഇവിടെയുള്ള അധ്യാപകരും പോരാ, അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്നാണ് കത്തിലെ വാചകം. ആ വാക്കുകൾ എഡിസനെ കൂടുതൽ പ്രചോദിതമാക്കി. കാലം മുൻപോട്ട് പോയി. ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിന് മുൻപിൽ തോമസ് ആൽവ എഡിസൺ
പ്രസിദ്ധനായി മാറി. ഒരിക്കൽ താൻ തൻ്റെ റൂം വൃത്തിയാക്കുന്ന സമയം തൻ്റെ ഷെൽഫിൽ പണ്ട് തൻ്റെ സ്കൂൾ ടീച്ചർ തൻ്റെ അമ്മയ്ക്ക് കൈമാറുവാൻ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ കത്ത് എഡിസന്റെ കണ്ണിൽപ്പെട്ടു. എഡിസൺ വളരെ കൗതുകത്തോടെ താല്പര്യത്തോടെ ആ കത്തെടുത്ത് വായിക്കുവാൻ തുടങ്ങി. വായിക്കുമ്പോൾ ആ കണ്ണുകളിലൂടെ നിറകണ്ണുകളായി തൻ്റെ കണ്ണുനീർ ഒഴുകി വരുന്ന ഒരു ചിത്രം, ഒരു സമീപനം ഉണ്ടായി. എന്തായിരുന്നു ആ കത്തിലെ വാചകം? നിങ്ങളുടെ മകൻ വളരെ മണ്ടനായ ഒരു വിദ്യാർത്ഥിയാണ്. അവനെ പഠിപ്പിച്ച് സമയം കളയുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മേലാൽ ഈ കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിലേക്ക് അയക്കരുത്. വാസ്തവത്തിൽ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്താണ് തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്. അന്ന് ആ അമ്മ കത്തിലെ ഉള്ളടക്കം അതേപോലെ എഡിസനെ വായിച്ചു കേൾപ്പിച്ചിരുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥി കൂടുതൽ തകർന്ന് ഒരു മണ്ടനായി മാറുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തൻ്റെ വാക്കുകൾ അങ്ങനെയായിരുന്നില്ല. നീ മികച്ചൊരു വിദ്യാർത്ഥിയാണ്, നിന്നെ പഠിപ്പിക്കുവാൻ പറ്റിയ സ്കൂളല്ലത്, അവിടെയുള്ള അധ്യാപകർക്ക് നിന്റെ കഴിവില്ല എന്നുള്ള വാചകം തൻ്റെ മനസ്സിൽ വലിയ ആർത്തനാദം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. പ്രിയരെ, വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒരാളെ തളർത്തുവാനും ഒരാളെ വളർത്തുവാനും നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും. വിശുദ്ധ ബൈബിൾ വാക്കുകളെക്കുറിച്ച്, വാചകങ്ങളെക്കുറിച്ച് ധാരാളം പറയുന്ന ഒരു പുസ്തകമാണ്. സദൃശവാക്യത്തിൽ ജ്ഞാനിയുടെ വാക്കുകൾ, മൂഢൻ്റെ വാക്കുകൾ, ചക്രവാക്ക് തുടങ്ങിയ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വാക്ക് ഒരുവനെ ശക്തിപ്പെടുത്തുന്നതാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ വാക്കിൻ്റെ അല്ലെങ്കിൽ നാവിൻ്റെ ക്രൂരഭാവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നാവ് ചെറിയ അവയവമെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ ഒരാളെ മുറിപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഒരാളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതാണോ നിങ്ങളുടെ വാക്കുകൾ എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അത്. അതുകൊണ്ട് തന്നെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധ്യമുള്ളവരായിരിക്കണം. ഒരു വാക്കാണ് ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, സുറഫോയിനിക്ക് ആ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്. നായ്ക്കുട്ടികളും അമ്മയപ്പന്മാരുടെ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശമേൽ നിന്ന് പൊഴിയുന്ന അപ്പക്കഷ്ണങ്ങൾ അവർ ഭക്ഷിക്കുന്നുണ്ട്. ആ വാചകം അവളുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് കാരണമായി. പ്രിയരെ, നമ്മുടെ വാക്കുകൾ ആളുകളെ ശക്തിപ്പെടുത്തട്ടെ, തളർന്നിരിക്കുന്നവരെ താങ്ങട്ടെ, ആളുകളെ പിടിച്ചുയർത്തി ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.